ശ്രീറാം ഗായകൻ മാത്രമല്ലല്ലോ അല്ലേ, രാജീവ് കുമാറിന്റെ കൂടെ മിമിക്രി ആർട്ടിസ്റ്റ് ആണ്. അങ്ങനെ ഫസ്റ്റ് പ്രൈസ് കിട്ടിയ ആളാണ് മിമിക്രി, മൂന്ന് വർഷം. ആ അല്ല, അന്നൊക്കെ ഈ മിമിക്രി എന്ന് പറഞ്ഞത് ഇവർ ഇൻവെന്റ് ചെയ്തതാണത് അല്ലെ. ആലപ്പി ഹർഷപ്പും കൊച്ചിനീഫയും രാജീവ് കുമാറും ഫാസിലും വേണു ഒക്കെ കൊണ്ടുവന്നൊരു കലയാണ്. ഇന്നിപ്പോ വളരെ കോമൺ ആയി. നമ്മൾ ചെല്ലുമ്പോ നാല് വയസ്സുള്ള പയ്യനും മമ്മൂട്ടി അനുകരിക്കുന്ന നമുക്ക്. ഇത് ഇവരുടെ ഈ നടന്മാരുടെ അനുകരണം, ഇവര് ഈ കച്ചേരി ഇവരുടെ കച്ചേരിയാണ് ഇവരുടെ ഐറ്റം അല്ലേ. മൃദംഗവും പാടുന്നു, നല്ല രസമായിരുന്നു കച്ചേരി. അതൊരു കാലം. അതെ. ശ്രീറാം ഏത് ആരുടെ പാട്ടുകളാണ് കൂടുതൽ പാടുന്നത്? ഞാന് ദേവരാജ് മാഷ്ടർ പാടിയ പാട്ടുകൾ, അദ്ദേഹം പാടിയ നാടക ഗാനങ്ങൾ, പിന്നെ മെഹബൂബിന്റെ പാട്ടുകൾ, തുഞ്ചമ്പറമ്പിലെ തത്തയൊക്കെ പാടും അല്ലേ, പാൽക്കുട മൊക്കത്തെ എന്തിക്കൊണ്ടൊക്കെ. ശരി, അത് ദേവരാജ് മാഷ്ടർ വോയിസിൽ തന്നെ പറയുന്നുണ്ട് ആണല്ലേ. ഓക്കെ. ദേവരാജ് മാഷ്ടർ ഒരിക്കലും ചോദിച്ചിട്ടുണ്ട്, ഒരു കല്യാണത്തിന് കണ്ടപ്പോ നീ എന്റെ പാട്ടൊക്കെ പാടുന്നു എന്ന് കേട്ടു. അപ്പൊ ഞാനൊന്ന് പേടിച്ചു, ഞാനിങ്ങനെ ആ നീ എങ്കിലും പാടുന്നുണ്ടല്ലോ. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചൊരു മാസം അങ്ങനെ മാസ. ഇപ്പോ നമുക്ക് നമ്മൾ വളരെ പ്രശസ്തനായ ഒരു ഗായകനെ പറ്റി, ദാസേട്ടനെ പറ്റിയല്ല, അത് കഴിഞ്ഞിട്ടുള്ള തലമുറപ്പെട്ട ഒരു ഗായകനെ പറ്റിയിട്ട് ദേവരാജ് മാഷ്ടർ കമന്റ്, നല്ല പയ്യനാ, നല്ല വിനയവും ബഹുമാനവും ഒക്കെ ഉണ്ട്, നല്ല പെരുമാറ്റം ഒക്കെയാണ്, കാണാനും ഒക്കെ കൊള്ളാം, ഒറ്റ കുഴപ്പമേ ഉള്ളൂ, പാട്ട് പാടും എന്നാണ് പറഞ്ഞത്. വളരെ പ്രശസ്തനായ ഗായകനെ മാസ്റ്റർ വിലയിരുത്തിയത് അങ്ങനെയാണ്. അപ്പൊ മാസ്റ്റർ നിന്ന് അങ്ങനെ ഒരു അംഗീകാരം കിട്ടിയെങ്കിൽ അതൊരു അവാർഡായിട്ട് തന്നെ എന്ന് കണക്കാക്കി വെച്ചു. നമുക്ക് മാസ്റ്റർ പാട്ടിൽ നിന്ന് തുടങ്ങാം. കുളിരേ നനക്കു വേണ്ടി നമ്മളൊന്നു പാടാം, കുൽക്കുടിലിൻ കൊൽക്കതിരം കൊച്ചു റാണിയാളെ. കൺകുളിരേ നനക്കു വേണ്ടി നമ്മളൊന്നു പാടാം, നമ്മളൊന്നു പാടാം. ഓണനില പാലലകൾ ഓടി വരും നേരം, എന്തിനാണ് നെൻകരള് നൊന്തു പോണൻ കള്ളി. ഓണനില പാലലകൾ ഓടി വരും നേരം, എന്തിനാണ് നെൻകരള് നൊന്തു പോണൻ കള്ളി. എൻ കരളേ
ദേവരായ മാഷ്ടെ പാട്ടുകൊണ്ടുള്ളൊരു തുടക്കം തന്നെ അത് ഗംഭീരമായില്ലേ? നമ്മളൊക്കെ ഒരുപാട് കാലം പുറകിലേക്ക് കൊണ്ടുപോയും നമ്മളൊക്കെ എത്ര ഭാഗ്യവാന്മാരാണെന്ന് നമ്മൾ അനുസ്മരിപ്പിക്കുന്ന പാട്ടുകൾ. അങ്ങനത്തെ പാട്ടുകളൊന്നും പലപ്പോഴും വേദിയിൽ പാടിയിട്ടില്ലായിരുന്നു. അല്ല, ഇങ്ങനത്തെ പാട്ടുകൾ കേൾക്കാനും ആസ്വദിക്കാനുള്ള ഭാഗ്യവും കിട്ടിയില്ലേ നമുക്കൊക്കെ? അല്ലെ, എത്ര നല്ല പാട്ടുകൾ തന്നിട്ടാണ് ഇവരൊക്കെ പോയിട്ടുള്ളത്. അല്ല, ഇങ്ങനത്തെ പാട്ടുകൾ തീർച്ചയായിട്ടും കൊണ്ടുവരാൻ ഓൾഡ് ഇസ് ഗോൾഡ് തന്നെയാണ്, ഉദയവൻ ചേട്ടൻ്റെ ഒരു ശ്രമം തന്നെയാണ് അതിന്. അല്ലെങ്കിൽ ഇങ്ങനത്തെ പാട്ടുകളൊന്നും ആരും ഉദയവാൻ ചേട്ടന്റെ ആ ഗ്രൂപ്പിലൂടെയാണ് ഈ നാടകഗാനങ്ങളൊക്കെ തന്നെ തിരിച്ച്. എനിക്ക് തോന്നുന്നത് ഒരുപക്ഷെ ദേവരായ മാസ്റ്റർ പാടിയിട്ട് ഈ പാട്ട് കേട്ടിട്ടില്ലാത്തവർ പോലും ഈ പാട്ട് പലപ്പോഴും കേൾക്കുന്ന ചിലപ്പോൾ ശ്രീറാം പാടിയിട്ടൊക്കെ ആയിരിക്കും. ചെയ്യേണ്ടതാണ്. അത്തരം പാട്ടുകൾ ഒരിക്കലും ആളുകളുടെ മനസ്സിൽ നിന്ന് മായാത്ത രീതിയിൽ നമ്മളത് ഓർമ്മിപ്പിക്കാൻ എപ്പോഴും ഇത്തരം പ്രോഗ്രാംസ് ഒക്കെ ഒരുപാട് സഹായിക്കും. എന്നെ ഈ ട്രാക്കിലോട്ട് കൊണ്ടുവരാൻ കാരണം ഉദയവാന ചേട്ടൻ തന്നെയാണല്ലേ. കാരണം ഇത്തരത്തിലുള്ള വോയിസിലുള്ള പാട്ടുകൾ, അപ്പൊ അന്ന് മിക്കവാറും ആദ്യകാലത്ത് തന്നെ മിക്കവാറും ദാസേട്ടന്റെയും പാട്ടുകൾ മാത്രം പാടുന്നവരാണ് കൂടുതലും. അപ്പൊ ഇങ്ങനത്തെ പാട്ട്, മെഹബൂബിന്റെ പാട്ടൊന്നും ആരും പാടി കേട്ടിട്ടില്ല. അത് തീർച്ചയായിട്ടും അത് തിരിച്ചു കൊണ്ടുവരാൻ ഈ ഓൾഡ് ഇസ് ഗോൾഡ് തന്നെയാണ്. അല്ല, ഉദയവാന ചേട്ടൻ ആണ് കൂടുതൽ ഈ മാനൊന്നും വിളിക്കില്ല മാനൊന്നും വിളിക്കില്ല പലരുടെയും വിചാരം ഇത് ഉദയവാന ചേട്ടൻ പാടിയ പാട്ടാണെന്ന് പോലും ധരിക്കുന്ന ആളുകൾ. അത്രയധികം ആ പാട്ടിന് പോപ്പുലാരിറ്റി ഉണ്ടാക്കി കൊടുത്ത് എനിക്ക് തോന്നുന്നത് ഉദയവാന ചേട്ടൻ.